വെൽക്കം ബാക്ക് എല്ലാവർക്കും. ദിയാസ് കിച്ചൺ എരിയമ്മിലേക്ക് സ്വാഗതം. എന്തിൻ്റെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ അത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടി. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാരറ്റും കുറച്ച് ഉരുളക്കിഴങ്ങും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇങ്ങനെ ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നീളത്തിലാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ. ക്യാരറ്റും അതുമാതിരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിയിട്ട് വയ്ക്കുക. അതായത് നമ്മൾ പാകം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വരെ വെള്ളത്തിയിട്ട് വെച്ചേക്കുക. കാരണം ഉരുളക്കിഴങ്ങൊക്കെ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ക്യാരറ്റിന് കുഴപ്പമില്ല, ഉരുളക്കിഴങ്ങിന്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ക്യാരറ്റ് കുറവും ഉരുളക്കിഴങ്ങ് കൂടുതലും എടുക്കുക. ഇപ്പോൾ ഒരു ക്യാരറ്റ് ആണെങ്കിൽ രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് വറ്റൽമുളക് ചതച്ചത്, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു സവാള, കുറച്ച് വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള കരിവേപ്പില, പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ ഇത്രയാണ് ആവശ്യമുള്ള കാര്യങ്ങൾ. അടുത്തതായിട്ട് നമുക്ക് മുഴുക്കുവരട്ടി ഉണ്ടാക്കി തുടങ്ങാം. ഞാനൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ മുഴുക്കുവരട്ടിക്കൊക്കെ കടുകൊക്കെ ചേർക്കാറുണ്ടല്ലേ. അപ്പോൾ ഞാനിതിൽ കടുക് ചേർക്കുന്നില്ല, വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് വെളുത്തുള്ളി. അപ്പോൾ 2 അല്ലി വെളുത്തുള്ളി, പിന്നെ 1 സവാള കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. 1 ചെറിയ സവാള നീളത്തിൽ കട്ട് ചെയ്തേക്കുന്നത്. കുറച്ച് കരിവേപ്പില, ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് വെക്കാം. ഇനി സവാള ചെറുതായിട്ടൊരു ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ഉള്ളി ഏതാണ്ടൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി കരിഞ്ഞു പോയത് ഈ ഒരു പരുവ് മതിയാവും. ഇനി ഇതിൽ നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കാം. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുറച്ച് വറ്റൻമുളക് ചതച്ചതാണ്. അപ്പോൾ 1 ടീസ്പൂൺ വറ്റൻമുളക് ചതച്ചത് ഞാൻ ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റായിട്ട് അത് ചേർത്താൽ. അപ്പോൾ അത് ആ ഒരു വറ്റൻമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെ 1 സെക്കൻഡ് ഒന്ന് വഴറ്റിക്കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വറ്റൻമുളക് ചേർക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല എരിവുണ്ടാവും. എന്നാൽ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി. മുളക് പൊടി ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. അപ്പോൾ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഫ്ലെയിം തീരെ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓഫാക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ ഓഫാക്കി വയ്ക്കാം. അത് 1 സെക്കൻഡ് ആ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അല്ലെങ്കിൽ ഓഫാക്കിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുളക് പൊടി ഒന്ന് കരിഞ്ഞു പോകേണ്ട ചാൻസ് ഉണ്ട്. ഇനി ഇതിൽ നമ്മൾ റെഡിയാക്കി വെച്ചേക്കത്ത് പൊട്ടറ്റോയും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പല്ലേ ചേർത്തത്, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഓണാക്കാം. ഇത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതായത് ഈ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റിലും മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കുറച്ച് കരിവേപ്പില വേണമെങ്കിൽ ഒന്ന് ചേർത്തെടുക്കാം. ഇപ്പോൾ കരിവേപ്പിലൊക്കെ എത്രത്തോളം ചേർക്കുന്നുണ്ടോ അത്രത്തോളം നമ്മൾ ഈ കറികൾക്ക് നല്ല ടേസ്റ്റാണ്. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തെടുക്കാം. ഒത്തിരി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാനേ. കാരണം ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കുക്കാവണ്ടേ. ഇനി ഒരു ലിഡ് വെച്ചൊന്ന് അടച്ചെടുക്കാം. 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒന്ന് കുക്കാക്കാൻ വെച്ചിട്ട് കറക്റ്റ് 1 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒത്തിരി ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കറക്റ്റ് 10 മിനിറ്റിൻ്റെ കുക്കിംഗ് ടൈമേ ഉള്ളൂ. ഇതുണ്ട് ഇപ്പോൾ തന്നെ ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് സ്പൂൺ വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ട് രണ്ടായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. നമ്മുടെ മുഴുക്കുവരട്ടി ഒരു ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി ചേർക്കാനായിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി. കുറച്ച് ചേർത്താൽ മതിയിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഒന്ന് ചേർത്തെടുക്കാം. അപ്പോൾ ഉപ്പൊന്ന് നോക്കുക. ഞാൻ ഉപ്പൊന്ന് നോക്കിയപ്പോൾ ഉപ്പ് പാകത്തിനായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ആ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ മുഴുക്കുവരട്ടിയുടെയൊക്കെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒത്തിരി ഒന്നും ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കടിച്ച് കഴിക്കാൻ പറ്റുന്നൊരു പാകമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുഴുക്കുവരട്ടിയാണ്. അങ്ങനെ 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് മുഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.
അങ്ങനെ വളരെ സ്വാദേറിയ ഒരു മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ള ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് കുറച്ച് ചോറ്, കാച്ചിയ മോര് അല്ലെങ്കിൽ തൈര്, ഈ ഒരു മെഴുക്കുപുരട്ടി. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. പിന്നെ ചപ്പാത്തിയുടെ കഴിക്കാം, കഞ്ഞീരോടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുമാതിരി വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.